എൻ്റെ കയ്യിലുള്ള ഈ ഒരു ടെഡി എന്തുകൊണ്ട് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് അറിയോ? വെറും പേപ്പർ കഷ്ണങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടെഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ അതൊരു പേപ്പർ ടെഡിയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഇതേപോലെ പേപ്പർ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഗ്ലൂം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ടെഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടെഡി എന്നല്ല, ഏത് രൂപം വേണമെങ്കിലും നമുക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒഴിവാക്കിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പേപ്പറിനൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇതിന് ചിലവ് വരുന്നത് ആകെ നമ്മുടെ ഫെവിക്കോളിന്റെ ചിലവ് മാത്രമേ കേട്ടോ. നമ്മുടെ ഈ ഒരു കയ്യിലുള്ള ഈ ഒരു പാവക്കുട്ടി അല്ലെങ്കിൽ ഈ ഒരു ടെഡി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലത്തെ സാധാ പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാട്ടോ. വേറെ കാര്യമായിട്ട് ഒന്നും വേണ്ട, കുറച്ച് ഗ്ലൂ മാത്രം മതി. ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ഒരു പേപ്പർ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ കിടക്കാം. നമ്മുടെ ഈ ഒരു ടെഡി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്കോൾ, അതുപോലെ തന്നെ വെള്ളം, പിന്നെ പത്രം. എടുക്കുക ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പേപ്പറൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിന് ശേഷം കുറച്ചും കൂടി പേപ്പേഴ്സ് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പേപ്പേഴ്സൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്താ മിക്സ് ചെയ്യുക, അതായത് ഇങ്ങനെ ലയിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതാക്കിയിടാക്കി കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാവും. ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആക്കി ഇങ്ങനെ അത് വളരെ ചെറുതായിട്ട് ചെറുതായി മിക്സായി അതൊരു ക്ലേ രൂപത്തിലാവുന്നത് വരെ നമ്മൾ കൈകൊണ്ട് ആക്കിക്കൊണ്ടേ ഇരിക്കട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഫെവിക്കോൾ, ഇനിയും ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആവാണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോൾ എടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മാറ്റം വരും. ഇനിയും ഫെവിക്കോൾ ഒഴിക്കുക, അതിന് ശേഷം വീണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതിന് ശേഷം ഇതേപോലെ നല്ല സോഫ്റ്റ് ആക്കി മാറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ കാണുന്ന ഇതുപോലത്തെ ഷേപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. റൗണ്ട് ഷേപ്പ്, അതുപോലെ തന്നെ പല ഷേപ്പുകൾ ഉണ്ടാക്കിയെടുക്കാണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെഡിയിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ടെഡിയുടെ ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കിയെടുക്കണം. കൈ, തല, ചെവി, അങ്ങനെ പലതും. അപ്പോൾ നമ്മൾ ഓരോന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒട്ടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഇനി നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഒരു ദിവസം ഇത് ഫുള്ളായിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഉറപ്പുള്ള രീതിയിൽ കുറച്ച് ഹാർഡായിട്ട് മാറും. അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒന്ന് രണ്ട് ഏകദേശം 15 പീസോളം ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ പാർട്ട്, ആ വയറ് വരുന്ന ആ ഭാഗം. അപ്പോൾ അതിന് മുകളിലായിട്ട് ഈ രണ്ട് റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് ഈ ഒരു ടെഡിയുടെ കാല്. ആ കാല് നമ്മൾ ഇതിലേക്ക് ഫെവിക്യുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കാലൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നത് ഇതേപോലത്തെ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തലയായിട്ടോ അത് ഒട്ടിച്ച് കൊടുത്തു. ഇനി നമ്മൾ തലയുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ചെവി ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് രണ്ടും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ചെവിയുടെ മുകളിലായിട്ട് ചെറിയ രണ്ട് ചെവിയും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അതും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏകദേശം 15 പീസോളം ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ രണ്ട് കണ്ണുകളും പിന്നെ നമ്മൾ മൂക്കും വായക്ക് വരുന്ന ആ ഒരു ഭാഗം കൂടി ഉണ്ടാക്കിയതിന് ശേഷം അതും ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാൽ ഇതിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ടെഡിയെ നേരെ വെച്ചതിന് ശേഷം വെച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ടെഡി കറക്റ്റായിട്ട് നേരെ എവിടെ വെച്ച് കഴിഞ്ഞാലും അങ്ങനെ നിന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, കട്ടി കുറച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് രണ്ട് കൈകളാണ്. ആ രണ്ട് കൈകളും ഇതേപോലെ അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒട്ടിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി നമ്മളിത് കളർ ചെയ്യാൻ പോവാണ്. കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ടൊരു കളർ കൊടുക്കരുത്, ലൈറ്റും ഡാർക്കും കൂടി കൊടുക്കുക. അപ്പോൾ ഈ കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റി ബ്ലാക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ ഡാർക്ക് കൊടുക്കുക. ഇത്രയും ഭാഗം നമ്മൾ ലൈറ്റ് കളർ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെയൊക്കെ ഡാർക്ക് കളർ കൊടുക്കാനുള്ളതാണ്. അവസാനമായിട്ട് നമ്മൾ ആ ബ്ലാക്ക് കളർ ഉപയോഗിച്ചുകൊണ്ട് ആ മൂക്കും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് നേരം ഉണക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിന് ചെറുതായിട്ട് ടൈ കെട്ടി കൊടുത്തു. സാധാ റിബൺ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ടൈ കെട്ടി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് മറ്റൊരു കളറിൽ ഉണ്ടാക്കിയെടുത്തു, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടാക്കി കൊടുത്തു. അതിനുള്ളൊരു ടൈ ഒക്കെ കെട്ടി കൊടുത്തു. അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ടെഡി, നമ്മൾ ഈ ഒരു പാവക്കുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് വെറും പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. സാധാ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കളർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കളറും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്കൊരു ആന ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്ത് രൂപം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടൊക്കെ നമുക്ക് ഒരു രൂപമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഫേസ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.